അതിക്രൂരമായ റാഗിങ്ങിനിരയായി പൂക്കോട് വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ CBI. ഡൽഹി എയിംസിൽ നിന്ന് CBI വിദഗ്ധോപദേശം തേടി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹി എയിംസിൽ നിന്നും CBI ഉദ്യോഗസ്ഥർ വിദഗ്ധോപദേശം തേടിയാണ് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകൾ അധികൃതർ എയിംസിലേക്ക് അയച്ചത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ മരണകാരണമെന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് CBI എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് വിദഗ്ധോപദേശം നൽകണമെന്നാണ് CBIയുടെ ആവശ്യം. കേസിലെ പ്രാഥമിക കുറ്റപത്രം CBI നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ പ്രതികളുടെ ജാമ്യഹർജി കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. പ്രതികളായ അരുൺ കേലോത്ത്, എൻ ആസിഫ് ഖാൻ, എ അൽത്താഫ്, റെയ്ഹാൻ ബിനോയ്, SD ആകാശ്, S അഭിഷേക്, ഡോൺസ്ഡായ്, ബിൽഗേറ്റ് ജോഷ തണ്ണിക്കോട്, വി നഫീസ് തുടങ്ങിയവരുടെ ജാമ്യഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. February 18 കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയത്. 16 മുതൽ സഹപാഠികൾ അടക്കമുള്ളവർ നിരന്തരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയെന്നാണ് നിഗമനം. കോളേജിലെ SFI നേതാക്കൾ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് CBI വ്യക്തമാക്കി. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2 നഗ്നനാക്കി മർദ്ദിച്ചു. കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം. സിദ്ധാർത്ഥന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്ന് CBI കുറ്റപത്രത്തിൽ വിശദമാക്കുന്നു. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവയാണ് എയിംസിന് CBI ഇതിനായി നൽകിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് മരണപ്പെട്ട് ആഴ്ചകൾക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായതടക്കമുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. സംഭവത്തിൽ പ്രതിയാണെന്ന് കരുതുന്ന പെൺകുട്ടി അടക്കമുള്ള ആളുകളെപ്പറ്റി മരണം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും യാതൊരു വിവരവുമില്ല.